സാക്ഷിയുടെ അംഗീകാരം കോവിഡ് കാലത്തെ ആദ്യ തെരഞ്ഞെടുപ്പിൽ മടിച്ചു നിൽക്കാതെ ബൂത്തുകളിലേക്കെത്തി മലയാളികൾ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലേക്കുള്ള തദ്ദേശ വോട്ടെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ മികച്ച പ്രതികരണം. ഉച്ചവരെ 50% പോളിംഗ് രേഖപ്പെടുത്തി. 1 മണിവരെയുള്ള കണക്കുകളനുസരിച്ച് ആലപ്പുഴയിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ്. തിരുവനന്തപുരത്താണ് ഏറ്റവും കുറവ്. ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് ശതമാനം ഇങ്ങനെയാണ്. തിരുവനന്തപുരം 40.43%, കൊല്ലം 43.83%, പത്തനംതിട്ട 44.7%, ആലപ്പുഴ 46.06%, ഇടുക്കി 44.55%. കോവിഡ് പോളിംഗിനെ ബാധിക്കുമോ എന്ന ആശങ്കകൾ അസ്ഥാനത്താക്കി ആദ്യ മണിക്കൂറുകളിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകുകയാണ്. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 5 ജില്ലകളിലും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ഒരു പൊതുചിത്രം കെ ജി കമലേഷ് നൽകും, ഒപ്പം ഞങ്ങളുടെ മറ്റു പ്രതിനിധികളുമുണ്ട്. കമലേഷ്, ഈ കോവിഡ് നിയന്ത്രണങ്ങൾക്കെല്ലാമിടയിലും ഉച്ചവരെ ഏതാണ്ട് 50% പോളിംഗ്, എന്താണ് ഈ ഉയർന്ന കണക്കുകൾ നൽകുന്ന സൂചന? ശാലിനി, മഹാമാരിയെ പോലും മറികടന്ന മലയാളിയുടെ ജനാധിപത്യ ബോധം എന്ന് തന്നെ ആദ്യഘട്ട വോട്ടെടുപ്പിലെ ഉച്ചവരെയുള്ള പോളിംഗ് ശതമാനത്തെ നോക്കുമ്പോൾ നമുക്ക് വിലയിരുത്താം. ഈ ഒരു കോവിഡ് കാലത്ത് ജനം വോട്ട് ചെയ്യാൻ എത്തുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. അത് മുന്നണികൾക്ക് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും ഉണ്ടായിരുന്നു. പക്ഷേ മോക്ക് പോളിംഗ് കഴിഞ്ഞ 6 മണിക്ക് ശേഷം അങ്ങോട്ട്, 6:30 മുതൽ അങ്ങോട്ട് എല്ലാ ബൂത്തുകളിലേക്കും 5 ജില്ലകളിലും ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ വോട്ടർമാർ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ ഗവൺമെന്റ് ഹൈസ്കൂൾ കാലടിയാണ്. ഇവിടെ രാവിലെ 7 മണി മുതൽ കാണുന്ന കാഴ്ച അതേ രീതി തന്നെ, നല്ല ക്യൂ ഇപ്പോഴും തുടരുകയാണ്. പല ബൂത്തുകളിലും ശാരീരികമായ അവശതകളുള്ള ആളുകൾ, പ്രായ മുതിർന്ന പൗരന്മാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ പ്രായാധിക്യത്തിന്റെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ കോവിഡ് കാലത്തും വോട്ട് ചെയ്യാൻ എത്തുന്നു എന്നുള്ളതായിരുന്നു നല്ലൊരു കാഴ്ച. പലയിടത്തും അത് 6 അടി അകലം എന്നുള്ള സാമൂഹ്യ അകലം പാലിക്കണമെന്നുള്ള നിയന്ത്രണങ്ങളൊക്കെ മറികടന്നെങ്കിലും വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം, ഒരു ട്രെൻഡ് ാണെന്നുള്ളതാണ് പൊതുവിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വിലയിരുത്തുന്നത്. അത് തങ്ങൾക്ക് അനുകൂലമാണെന്ന് UDFഉം LDFഉം BJPഉം ഒരുപോലെ വിലയിരുത്തപ്പെടുന്നു. ആലപ്പുഴയിൽ വലിയ രീതിയിലുള്ള പോളിംഗ് 50 അടുക്കുന്നു. ആലപ്പുഴയിൽ നഗരസഭാ പ്രദേശങ്ങളിൽ കൂടുതൽ ശക്തമായ പോളിംഗ്. തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കോർപ്പറേഷൻ പരിധിയിൽ പൊതുവെ ഒന്നും മന്ദഗതിയിലാണെങ്കിലും ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ ചില വാർഡുകളിൽ ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തുന്നു. പക്ഷേ കോർപ്പറേഷനേക്കാൾ ഏറ്റവും കൂടുതൽ പോളിംഗ് മുനിസിപ്പാലിറ്റികളും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളുമാണ്. ഇടുക്കിയിൽ ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും ഒക്കെ തന്നെ കനത്ത പോളിംഗ് ഒരേപോലെ രേഖപ്പെടുത്തുന്നു. പത്തനംതിട്ടയിലും നല്ല പോളിംഗ് രേഖപ്പെടുത്തുന്നു. കൊല്ലത്തും ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ശക്തമായ പോളിംഗാണ് രേഖപ്പെടുന്നത്. ഇപ്പോൾ 50% എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അതൊരു 12.5 ഒരു കണക്കായിരിക്കാം. 50 മുകളിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്ന ഔദ്യോഗികമായ കണക്ക് അല്പസമയത്തുള്ളിൽ വരുമ്പോൾ. ഇത് സൂചിപ്പിക്കുന്നത് ഈ 5 ജില്ലകളിലും 70 മുകളിലേക്ക് എന്തായാലും പോളിംഗ് പോകും. അത് 75 കടന്ന് 80 അപ്പുറത്തേക്ക് പോകുമോ എന്നുള്ളതാണ്. ഒരുപക്ഷെ ആലപ്പുഴയിലൊക്കെ 80 മുകളിലേക്ക് തന്നെ എത്താനുള്ള സാധ്യതയുമുണ്ട്. വൈകിട്ടാണ് കോവിഡ് രോഗികളൊക്കെ വോട്ട് ചെയ്യാൻ എത്തുക എന്നുള്ള ഒരു പ്രചാരണം, അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് രാവിലെ ആളുകൾ എത്തിയതാണോ എന്നുള്ള ചില സംശയങ്ങളൊക്കെ ചില പ്രകടിപ്പിക്കുന്നു. എന്തായാലും തങ്ങളുടെയൊക്കെ പ്രചരണം, നാടിലക്കിക്കൊണ്ടുള്ള പ്രചാരണം അത് ഫലം കണ്ടു എന്ന് തന്നെയാണ് എല്ലാ മുന്നണികളും ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഈ ഒരു ബൂത്തുകൾക്ക് മുന്നിലെ നീണ്ട ക്യൂ കാണുമ്പോൾ. കൊല്ലത്ത് CPMന്റെ ചിഹ്നമുള്ള മാസ്ക് ധരിച്ചതിന് പ്രിസൈഡിംഗ് ഓഫീസറെ മാറ്റി. വോട്ടെടുപ്പിനിടെ 2 വോട്ടർമാർ കുഴഞ്ഞു വീണു മരിച്ചു. കോവിഡ് കാലത്തെ ആദ്യ വോട്ടെടുപ്പിനെ മികച്ച പങ്കാളിത്തത്തോടെ വിജയിപ്പിച്ച് വോട്ടർമാർ. നിയന്ത്രണങ്ങൾക്ക് നടുവിലും പോളിംഗ് ബൂത്തുകളിൽ രാവിലെ മുതൽ വോട്ടർമാരുടെ തിരക്ക്. മുൻ തെരഞ്ഞെടുപ്പുകളെ വെല്ലുന്ന രീതിയിലായിരുന്നു ആദ്യ മണിക്കൂറുകളിലെ പോളിംഗ് ശതമാനം. 107 വയസ്സുള്ള സ്വാതന്ത്ര്യ സമര സേനാനി കെ അയ്യപ്പൻപിള്ളയെപ്പോലെ പ്രായത്തെയും പരിമിതികളെയും വകവയ്ക്കാതെ എത്തിയ നിരവധി വയോജനങ്ങൾ. മാസ്കും സാനിറ്റൈസറും സ്ഥിരം സാന്നിധ്യം. എനിക്ക് ഹാർട്ടിന് വാൽവൊക്കെ മാറ്റിയാളാ, 73 ആണ്. അടിപൊളിയാ, സൂപ്പർ ആയിരിക്കും. വോട്ട് ചെയ്തു, ഒരു ബുദ്ധിമുട്ടുകളില്ല, ഒരു കുഴപ്പമില്ല, നന്നായിട്ട് വോട്ട് ചെയ്യാൻ പറ്റി. നല്ല സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഉണ്ടായത്, കേറുമ്പോ തന്നെ സാനിറ്റൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. കൊല്ലം കൊറ്റങ്കര പഞ്ചായത്തിലെ കോളശ്ശേരി വാർഡിലെ 1 നമ്പർ ബൂത്തിലാണ് CPM ചിഹ്നം പതിച്ച മാസ്ക് ധരിച്ച് പ്രിസൈഡിംഗ് ഉദ്യോഗസ്ഥ എത്തിയത്. കോൺഗ്രസ് പരാതി നൽകിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥയെ മാറ്റി.
ആലപ്പുഴയിൽ ബൂത്തിൽ വോട്ട് പിടിക്കാൻ ശ്രമിച്ചെന്ന പരാതിയെ തുടർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ചീഫ് ഏജന്റിനെ പുറത്താക്കി. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ കോൺഗ്രസ് CPM പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. വോട്ടെടുപ്പിനിടെ രണ്ടുപേരാണ് കുഴഞ്ഞു വീണു മരിച്ചത്. പത്തനംതിട്ട നാറാണമൂഴി പഞ്ചായത്തിലെ 1-ാം വാർഡിൽ വോട്ട് ചെയ്യാനെത്തിയ പുതുപ്പറമ്പിൽ മത്തായി, ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി പഞ്ചായത്തിൽ മഹാദേവിക്കാട് സ്വദേശിയായി ബാലൻ എന്നിവരാണ് മരിച്ചത്. യന്ത്രത്തകരാറിനെ തുടർന്ന് പോളിംഗ് പലയിടത്തും തടസ്സപ്പെട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കൊല്ലത്തെ വിവരങ്ങളുമായി ശ്യാംകുമാർ, പത്തനംതിട്ടയിലെ വിവരങ്ങളുമായി ബിദിൻ എം ദാസ് എന്നിവർ കൂടി ചേരുന്നു. ശ്യാം, എന്താണ് കൊല്ലത്തെ അവസ്ഥ? ഗ്രാമ നഗരപ്രദേശങ്ങൾ തിരിച്ചു പറയാൻ കഴിയുമോ? ഇപ്പോൾ ശാലിനി, കൊല്ലത്ത് 45 കൊല്ലത്തെ പോളിംഗ് ശതമാനം എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് കൊല്ലത്തെ ആകെ പോളിംഗ് ശതമാനമാണ്. ഇതിന് നമ്മൾ കോർപ്പറേഷനിലേയും അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലേക്കും പോവുകയാണെങ്കിൽ അങ്ങനെ അപേക്ഷിച്ച് നോക്കിയാൽ കോർപ്പറേഷൻ പരിധിയിൽ തിരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം കുറവാണ്. കോർപ്പറേഷനിൽ ഏതാണ്ട് 37 എത്തുന്നതേ ഉള്ളൂ. പക്ഷേ മറ്റിടങ്ങളിൽ അത് 40 മുകളിൽ തന്നെയാണ്. കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണയും 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിലും കോർപ്പറേഷനിലെ ആകെ പോളിംഗ് ശതമാനം 69.90 ആയിരുന്നു. അന്ന് ജില്ലയിലെ ആകെ പോളിംഗ് ശതമാനം 76 ഏതാണ്ട് 7% വ്യത്യാസം അന്ന് കോർപ്പറേഷനിലെ മാത്രം ശരാശരിയും പൊതു ജില്ലയിലെ ശരാശരിയും തമ്മിലുണ്ടായിരുന്നു. ആ ഒരു വ്യത്യാസം ഇത്തവണയും പ്രകടമാണ്. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ വരെ എല്ലാ മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ പ്രധാനമായും പങ്കുവച്ചിരുന്ന ഒരു ആശങ്ക, ജനങ്ങൾ വോട്ട് ചെയ്യാൻ എത്തുമോ, അവർ കോവിഡിനെയൊക്കെ പേടിച്ച് വോട്ട് ചെയ്യാതിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക കഴിഞ്ഞ ദിവസം എല്ലാ സ്ഥാനാർത്ഥികളും ഒരുപോലെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പൊതുവിൽ ബൂത്തുകളിലൂടെ പോകുമ്പോൾ മനസ്സിലാക്കുന്നത്. കൊല്ലത്തെ ഗ്രാമത്തിലും നഗരത്തിലുമായി ഏതാണ്ടൊരു 20 വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ നമ്മൾ പോയി. ഇവിടങ്ങളിലെല്ലാം രാവിലെ മുതൽ തന്നെ 6 തന്നെ ഈ ക്യൂ രൂപപ്പെട്ടു വരുന്നത് കാണാമായിരുന്നു. അതിപ്പോഴും ആ ക്യൂ അതേപോലെ തന്നെ തുടരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വളരെ വാശിയേറിയൊരു മത്സരമാണ് ഇത്തവണ നടന്നത്. പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ, ഈ ഒരു പ്രതിസന്ധി കൂടി മുന്നിൽ കണ്ട് ആളുകളെ ബൂത്തിലെത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും ഒരു അവരുടേതായ ഒരു ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു വിജയമൊക്കെ ആയിട്ട് തന്നെ വേണം ഇതിനെ കാണാൻ. ഒപ്പം തന്നെ വൈകുന്നേരം 6 ശേഷമാണ് കോവിഡ് രോഗികൾ വോട്ട് ചെയ്യാൻ എത്തുന്നത്. അപ്പോൾ അതിനൊക്കെ മുമ്പ് തന്നെ എത്തി അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആളുകൾ എത്തിയത്. അതോടൊപ്പം തന്നെ ഈ സാമൂഹ്യ അകല പാലനം ഈ പറഞ്ഞതുപോലെ പരമാവധി പാലിക്കാൻ പോളിംഗ് ബൂത്തുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം, ഇത്രയധികം ആളുകൾ നിൽക്കുമ്പോഴും അവർ കൃത്യമായി ഒരു സാമൂഹ്യ അകലം ഇട്ട് തന്നെയാണ് പോകുന്നത്. ചിലയിടങ്ങളിൽ മാത്രം 1-2 ചെറിയ പരാതികൾ ഉണ്ടായിരുന്നു രാവിലെ ഈ സാമൂഹ്യ അകലം പാലിക്കാതെ വോട്ട് ചെയ്യുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട്. അത്തരത്തിലുള്ള പരാതികൾ ഉയർന്നൊരു ഘട്ടത്തിൽ തന്നെ ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. അങ്ങനെ പൊതുവിൽ വളരെ സമാധാനപരമായിട്ടാണ് പോകുന്നത്. നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടി 1-2 പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ, മുമ്പത്തെ വാർത്തയിൽ സൂചിപ്പിച്ച പോലെ കൊറ്റങ്കരയിലുണ്ടായ സംഭവം, പത്തനാപുരത്തുണ്ടായൊരു നേരിയ സംഘർഷം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പൊതുവിൽ വളരെ സമാധാനപരമായി തന്നെയാണ് കൊല്ലത്തെ പോളിംഗ് മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കൊല്ലത്തെ ആകെ പോളിംഗ് ഒരു 75 കടക്കും എന്നുള്ള കാര്യം അവർ ഉറപ്പിച്ച് പറയുന്നു. കോർപ്പറേഷനിലടക്കം കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നൊരു ആത്മവിശ്വാസമാണ് 3 ഒരുപോലെ പ്രകടിപ്പിക്കുന്നത്. ഇരുമുന്നണികളും പ്രതീക്ഷ വെക്കുന്ന ഇടമാണ് പത്തനംതിട്ട. BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ നഗരസഭ, പത്തനംതിട്ട നഗരസഭയിലും കോന്നി ബ്ലോക്കിലുമൊക്കെയാണ് കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നൽകുന്ന സൂചന എന്താണ്? ശാലിനി, ശക്തമായ ത്രികോണ മത്സരമാണ് ജില്ലയിൽ എമ്പാടും. അത് നഗരസഭകളിലായാലും ത്രിതല പഞ്ചായത്തുകളിലായാലും ശക്തമായ ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഈ പ്രചരണത്തിലെല്ലാം തന്നെ. ഒരുപക്ഷെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ BJP പോലും ശക്തമായി പ്രചരണത്തിലൊരു മുൻതൂക്കം നേടുന്ന ഒരു സാഹചര്യം കൂടി പത്തനംതിട്ടയിലുണ്ടായിരുന്നു. ഏതായാലും ഈ ഉയർന്നു വരുന്ന പോളിംഗ് സൂചനകൾ തന്നെയാണ് ഇത് ഈ ആർക്ക് അനുകൂലമായിരിക്കും ഇത്തരത്തിൽ വിധി എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ മുതൽ 6 മോപ്പോൾ നടക്കുന്ന സമയം മുതൽ തന്നെ പത്തനംതിട്ടയിൽ പല ബൂത്തുകളിൽ നീണ്ട നിര തുടങ്ങി. 7 പോളിംഗ് തുടങ്ങിയപ്പോൾ ഏകദേശം 6 പിന്തുടരുമ്പോൾ 45%ത്തിലധികം പോളിംഗ് കഴിഞ്ഞിരിക്കുന്നു. ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും അധികം പോളിംഗ് നടന്നിരിക്കുന്നത് പത്തനംതിട്ട നഗരസഭയിലാണ്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം പോളിംഗ് നടന്നത് കോന്നി ബ്ലോക്ക് പഞ്ചായത്തിലും. അതോടൊപ്പം തന്നെ കോന്നി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലെ എല്ലാ പഞ്ചായത്തുകളിലും സമാനമായ രീതിയിലേക്കൊരു പോളിംഗ് ശതമാനം ഉയരുന്ന സാഹചര്യമുണ്ട്. ഇനി ഇതിൻ്റെ രാഷ്ട്രീയ വശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കോന്നി വളരെ ശക്തമായ രീതിയിൽ BJP പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതാണ്. കാരണം കഴിഞ്ഞ കോന്നി ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ ഫലസൂചനകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ BJP ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന സ്ഥലമാണ്. അതോടൊപ്പം തന്നെ 12 നഗരസഭയാണ് ഇവർ മറ്റൊരു പ്രതീക്ഷ വെച്ചിരുന്നത്. പക്ഷേ താരതമ്യേന 4 നഗരസഭകൾ എടുക്കുമ്പോൾ 12 നഗരസഭയിൽ വലിയ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ വലിയൊരു പോളിംഗ് ശതമാനം ഉയർന്നിട്ടില്ല. തിരുവല്ലയിലും ഇതുപോലെ തന്നെ വലിയൊരു പോളിംഗ് ഉയരാത്തൊരു സാഹചര്യമുണ്ട്. ഈ തിരുവല്ലയിലാണ് കേരള കോൺഗ്രസിൻ്റെ ഒരു നിർണായകമായ ശക്തി അല്ലെങ്കിൽ അവരുടെ ഒരു സ്വാധീനം എത്രത്തോളം ആയിരിക്കുമെന്ന് ഒരു തെളിവുണ്ടാകേണ്ട ഒരു സ്ഥലം. കാരണം ഇരു വിഭാഗം, ജോസ് കെ മാണി കേരള കോൺഗ്രസിനും ജോസ് വിഭാഗത്തിനും
ശക്തിയുള്ള തിരുവല്ല നഗരസഭ, ഒപ്പം തന്നെ തിരുവല്ലയിലെ തിരുവല്ല താലൂക്കിലെ മറ്റ് നിയോജകമണ്ഡലത്തിലെ മറ്റ് പ്രദേശങ്ങൾ ഇവയുടെയൊക്കെ തന്നെ ഒരു പോളിംഗ് ശതമാനം താരതമ്യേന കുറവാണ്. എന്നാലും ജില്ലയിൽ കഴിഞ്ഞ സമീപകാലത്തുണ്ടായിരുന്നതിനേക്കാൾ വലിയ ഒരു പോളിംഗ് ശതമാനം രാവിലെ ഒരു മണിക്ക് മുമ്പ് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ച. ഇത് ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം ഈ മുമ്പൊക്കെ ഷാമൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം ഈ കോവിഡ് രോഗികളും ക്വാറന്റൈനിലിരിക്കുന്ന ആളുകളും വോട്ട് ചെയ്യാൻ എത്തുമെന്ന് ഒരു പ്രചരണമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പരമാവധി വോട്ടുകാർ നേരത്തെ എത്തി വോട്ട് രേഖപ്പെടുത്തി പോകുന്നൊരു സാഹചര്യം. ഈ മൂന്ന് മുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തും പ്രധാനമായും ഉന്നയിച്ചത് രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങണം എന്നൊരു സാഹചര്യമായിരുന്നു. കാരണം കർശന നിയന്ത്രണങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു നിർദ്ദേശം എല്ലാവരും കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ രാവിലെ മുതൽ വലിയ തിരക്ക് പലയിടങ്ങളിലും ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഒരു മണിയോടുകൂടി എത്തുമ്പോൾ വലിയ തിരക്കിനൊരു കുറവുണ്ട്. പലയിടങ്ങളിലും സാമൂഹ്യ അകലം പോലും ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം രാവിലെ ഉണ്ടായിരുന്നു. കൂട്ടം കൂടി നിൽക്കുന്നു. പക്ഷേ പരമാവധി ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇത് പാലിക്കാൻ ശ്രമിക്കുമ്പോഴും ഇവിടെ ഈ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ ഒന്നിച്ച് വരുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് അത് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നൊരു സാഹചര്യം കൊണ്ടുണ്ട്. ഏതായാലും മലയോര മേഖലയിൽ വലിയൊരു മലയോര ജില്ലയാണ് പത്തനംതിട്ട. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കേണ്ടത് മലയോര മേഖലയായ വടശ്ശേരിക്കര, ചിറ്റാറ്, കോന്നി, കൂടൽ, കലഞ്ഞൂർ പോലെയുള്ള മേഖലകളിൽ വലിയ രീതിയിൽ പോളിംഗ് ശതമാനം രാവിലെ തന്നെ ഉയരുന്നു. ഇത് ആർക്ക് അനുകൂലമാകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. മൂന്ന് മുന്നണികളും ഒരുപോലെ, മൂന്ന് മുന്നണികൾക്കും ഇത് അനുകൂലമായ തരംഗമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്നയിടത്തും വലിയ രീതിയിൽ പോളിംഗ് ശതമാനം ഉയരുന്നു എന്നൊരു വസ്തുത കൂടെയുണ്ട്. ഏതായാലും പ്രവചനാതീതമായി തന്നെ പത്തനംതിട്ട നഗരസഭയിലെ പോളിംഗ് ശതമാനം ഉയരുന്നത് മുന്നണികൾ കാണുകയാണ്. ആർക്ക് അനുകൂലമായിരിക്കും എന്നതാണ് ഇനി ഇതിൽ അറിയേണ്ടത്. ആലപ്പുഴയിലെ വിവരങ്ങളുമായി കൃഷ്ണമോഹൻ ചേരുന്നു. കൃഷ്ണമോഹൻ, ഇടതുപക്ഷത്തിന് ആഭിമുഖ്യമുള്ള, അവർക്ക് മുൻതൂക്കമുള്ള ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ, യു ഡി എഫിന് മുൻതൂക്കമുള്ള മുനിസിപ്പാലിറ്റികൾ, മേഖലകൾ തിരിച്ചുകൊണ്ട് ഇവിടങ്ങളിലെ പോളിംഗ് ശതമാനം എങ്ങനെയാണ്? ഈ ഉയർന്നു നിൽക്കുന്ന പോളിംഗ് ശതമാനം ആർക്കനുകൂലമാകുമെന്നാണ് ഓരോ മുന്നണികളുടെയും കണക്കുകൂട്ടലുകൾ. ശാലിനി, ഉച്ച കഴിയുമ്പോൾ തന്നെ 52.35 എന്ന രീതിയിലേക്ക് ആലപ്പുഴയിലെ പോളിംഗ് ശതമാനം സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ 80.32 എന്ന പോളിംഗ് ശതമാനത്തിലേക്ക് ജില്ലയിലെ പോളിംഗ് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ കണക്കൂട്ടൽ. എന്തായാലും മുന്നണി രാഷ്ട്രീയ നേതാക്കളും മുന്നണികളും എല്ലാം വീടുകൾ കയറി കോവിഡ് കാലത്തും കാര്യമായ രീതിയിൽ ആളുകൾക്കിടയിൽ പ്രചരണം നടത്തി എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ശാലിനി സൂചിപ്പിച്ചതുപോലെ ഈ നഗരസഭകളിലാണ് കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും നഗരസഭകളിൽ കാര്യമായ ഒരു മുന്നേറ്റം യു ഡി എഫിനാണ്. ജില്ലയിലെ 6 നഗരസഭകളിൽ 4 യു ഡി എഫിനാണ് ഭരണം. അതുകൊണ്ട് ഇപ്പോൾ നഗരസഭകളിൽ ഉള്ള വലിയ ഈ ഒരു വോട്ടിംഗ് ശതമാനത്തെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് യു ഡി എഫ് കാണുന്നത്. പക്ഷേ ഇതെല്ലാം തങ്ങൾക്ക് അനുകൂലമെന്നാണ് എൽ ഡി എഫിന്റെ കണക്കൂട്ടൽ. ഇതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കണക്കുകൾ, ഈ നിലവിൽ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും മൃഗീയ ആധിപത്യമുള്ള കഞ്ഞിക്കുഴി, മാരാരിക്കുളം, മുഹമ്മ തുടങ്ങിയ മേഖലകളിലും, തൈക്കാട്ടുശ്ശേരി, ഒപ്പം തന്നെ പള്ളിപ്പുറം തുടങ്ങിയ ബ്ലോക്ക് പഞ്ചായത്തുകളിലുമൊക്കെ കാര്യമായ രീതിയിൽ പോളിംഗ് ശതമാനം പഞ്ചായത്തുകളിൽ. കൈനഗരി ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് ശക്തമായ 10 പഞ്ചായത്തുകളിൽ 11.5 ശേഷം ഇടതുപക്ഷത്തിന് അനുകൂലമായ തരംഗമാണ് എന്ന് ഇടത് നേതാക്കൾ, സി പി നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ഇരുമുന്നണികളും ഈ ഉയർന്ന പോളിംഗ് ശതമാനത്തെ, സംസ്ഥാനത്തെ ശരാശരിക്ക് മുകളിലേക്ക് ആലപ്പുഴ ജില്ലയിലെ പോളിംഗ് ശതമാനം ഉയർന്നതിനെ ഒരേപോലെ പ്രതീക്ഷയും ആശങ്കയോടെയും ഒക്കെ മുന്നണികൾ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ എന്തായാലും എടുത്തു പറയേണ്ട കണക്കുകൾ ഈ നഗരസഭയിലെ വോട്ടിംഗ് ശതമാനമാണ്. കാര്യമായി തന്നെ നഗരപ്രദേശങ്ങളിൽ, ആലപ്പുഴ നഗരസഭയിലും ചെങ്ങന്നൂരിലും മാവേലിക്കരയിലുമൊക്കെ ആളുകൾ കൂട്ടമായി തന്നെ എത്തി. ഇപ്പോഴും പല ബൂത്തുകളിലും വലിയൊരു നീണ്ട നിര തന്നെ വോട്ടർമാരുടെ ദൃശ്യമാണ്. എന്തായാലും ഒരുപക്ഷെ ഈ ഉച്ചയ്ക്ക് ശേഷം കോവിഡ് രോഗികളൊക്കെ വോട്ട് ചെയ്യാൻ എത്തുമെന്നുള്ള പ്രചരണം കൂടി ആയിരിക്കണം രാവിലെ ആളുകളെ കൂടുതലായി വോട്ടിംഗ് സെന്ററുകളിലേക്ക് എത്തിച്ചത്. എന്തായാലും 52.13 പോളിംഗ് ശതമാനം ആലപ്പുഴ ജില്ലയിൽ ഉയർന്നിരിക്കുന്നു. ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ പുറത്തേക്ക് വരികയാണ്. അല്പസമയത്തിനകം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കും. ആലപ്പുഴയിലെ ചിന്മയ വിദ്യാലയത്തിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. എന്തായാലും ജില്ലയിൽ ഒരുപാട് വി ഐ പി വോട്ടുകൾ ഉണ്ടായിരുന്നു. രാവിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാവരും വോട്ട് രേഖപ്പെടുത്തി. അതിനുശേഷം ധനമന്ത്രി തോമസ് ഐസക് ആയാലും, ഒപ്പം തന്നെ എ എം ആരിഫ് എം പി, പി തിലോത്തമൻ, മന്ത്രി പി തിലോത്തമൻ അടക്കം പ്രധാനപ്പെട്ട നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ജില്ലയിലുള്ളവരെല്ലാം വോട്ട് രേഖപ്പെടുത്തി. വി എസ് അച്യുതാനന്ദനും ഗൗരിയമ്മയും ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയില്ല. അല്പസമയത്തിനകം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം അല്പസമയത്തിനകം ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷയും ഒപ്പം തന്നെ ഈ വിലയിരുത്തലുമൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ചും ഈ മികച്ചൊരു പോളിംഗ് ശതമാനം ജില്ലയിൽ ഉണ്ടായതിനെ എങ്ങനെയാകും സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാവും മന്ത്രിയുമൊക്കെയായ ജി സുധാകരൻ വിലയിരുത്തുക എന്ന് അല്പസമയത്തിനകം അറിയാൻ പറ്റും. അദ്ദേഹം കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പുറത്തേക്ക് വരികയാണ്. എന്തായാലും ജില്ലയിലെ ഈ ഒരു ഉയർന്ന പോളിംഗ് ശതമാനത്തെ വലിയ പ്രതീക്ഷയോടെയും ആശങ്കയോടെയും മുന്നണികൾ കാണുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ചെങ്ങന്നൂരിലും മാവേലിക്കരയിലുമൊക്കെ ഉയർന്ന രീതിയിൽ പോളിംഗ് വന്നതിനെ ബി ജെ പിയും പ്രതീക്ഷയോടെ കാണുന്നുണ്ട്. കാര്യമായി തന്നെ അവർക്ക് വോട്ടുകൾ നേടി ഇത്തവണ മുന്നണി നടത്താൻ സാധിക്കുമെന്നുള്ളത്.
തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ പോളിംഗ് ദിനത്തിൽ തന്നെ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറന്നു. രാവിലെ തന്നെ ബൂത്തുകളിലേക്ക് ഒഴുകിയ വോട്ടർമാർ സാമൂഹ്യ അകലമടക്കം പാലിക്കാതെ തിരക്ക് കൂട്ടിയപ്പോൾ ഉദ്യോഗസ്ഥരും പോലീസും കാഴ്ചക്കാരായി. ബൂത്തുകൾക്കുള്ളിൽ 3 പേർ മാത്രമെന്ന ചട്ടവും പാലിക്കപ്പെട്ടില്ല. ക്യൂവിൽ വോട്ടർമാർ തമ്മിൽ 6 അടി അകലം, ഇത് പാലിക്കാൻ വട്ടം വരച്ച അടയാളങ്ങൾ. കുടുംബാംഗങ്ങളാണെങ്കിൽ പോലും അകലം പാലിക്കണം. ബൂത്തിനുള്ളിൽ ഒരേ സമയം 3 പേർ മാത്രം. ഇങ്ങനെയൊക്കെയായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ആരോഗ്യവകുപ്പിന്റെയും നിർദ്ദേശങ്ങൾ. രാവിലെ തന്നെ വോട്ടർമാർ കൂട്ടത്തോടെ ബൂത്തുകളിലേക്ക് ഒഴുകിയപ്പോൾ എല്ലാം താളം തെറ്റി. പല ബൂത്തുകളിലും ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടർമാർ കണ്ട കാഴ്ചകൾ ഇങ്ങനെ. കഴിഞ്ഞ തവണത്തേതുപോലെ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ആലപ്പുഴ ജില്ലയിൽ പോളിംഗ് ശതമാനവും ഉയരുകയാണ്. 6 അടി അകലവും കോവിഡ് മാനദണ്ഡങ്ങളുമെല്ലാം ഈ തിരക്കിനിടയിൽ എല്ലാവരും മറന്നുപോയി. ഒരു 11 മണിയോടുകൂടി ബൂത്തുകളിൽ പല ബൂത്തുകളിലും ആൾക്കാരുടെ തിരക്ക് വളരെ നല്ല തോതിലുള്ള തിരക്കായി. വോട്ടർമാരുടെ നീണ്ട നിരയാണ് ബൂത്തുകളിലെല്ലാം കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കുമ്മംകല്ല് എന്ന് പറഞ്ഞ ഭാഗത്തുള്ള ഒരു ബൂത്തിലാണ് അപ്പം നിൽക്കുന്നത്. ഈ ബൂത്തിലാണെങ്കിലും വോട്ടർമാർ കുറേ സമയമായി ഇവിടെ ക്യൂ നിൽക്കുന്ന അവസ്ഥയാണ്. രാവിലെ വോട്ടിംഗ് തുടങ്ങിയ സമയത്ത് കൃത്യമായി കോവിഡ് ചട്ടങ്ങൾ പാലിച്ചിരുന്നെങ്കിലും വോട്ടിംഗ് പുരോഗമിക്കവേ സാമൂഹിക പാലനം ഉൾപ്പെടെ പേരിൽ മാത്രമായി. പത്തനംതിട്ട ജില്ലയിൽ മിക്ക സ്ഥലങ്ങളിലും അവസ്ഥ ഇതുതന്നെയാണ്. ബൂത്തുകൾക്ക് മുന്നിൽ 6 അടി അകലം പാലിക്കണമെന്നായിരുന്നു കർശന നിർദ്ദേശം. പക്ഷേ തിരുവനന്തപുരം അടക്കം ഇന്ന് പോളിംഗ് നടന്ന 5 ജില്ലകളിലെയും പൊതുസ്ഥിതി ഇതായിരുന്നു. പോളിംഗ് ഇന്നങ്ങ് കഴിയും, നാളെ കോവിഡ് എന്താകുമെന്നാണ് ആശങ്ക. വിവിധ റിപ്പോർട്ടർമാർക്കൊപ്പം തിരുവനന്തപുരത്തു നിന്നും കെ ജി കമലി, ശേഷാന ന്യൂസ്. ഇടുക്കിയിൽ രാവിലെ മന്ദഗതിയിലാണ് പോളിംഗ് തുടങ്ങിയതെങ്കിൽ പിന്നീടുള്ള മണിക്കൂറുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര കാണാമായിരുന്നു. സന്തോഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. സന്തോഷ്, മലയോര മേഖലകളിലടക്കം കഴിഞ്ഞ കാലങ്ങളിലെ സ്ഥിതി പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് ഇത്തവണത്തെ ഈ ഒരു പോളിംഗ് ശതമാനത്തെ കണക്കാക്കാൻ കഴിയുക? ശാലിനി, ഇടുക്കി ജില്ലയിലെ ബൂത്തുകളിലെല്ലാം തന്നെ രാവിലെ മന്ദഗതിയിലാണ് പോളിംഗ് തുടങ്ങിയത്. പ്രധാനമായും കാലാവസ്ഥ, തണുത്ത കാലാവസ്ഥയാണ് ഇത്തരത്തിലുള്ള ഈ പോളിംഗിന്റെ ശതമാനത്തിന്റെ കുറവുണ്ടാകാൻ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഒരു 10 മണിയോടുകൂടി മിക്കവാറും ബൂത്തുകളിലെല്ലാം ആളുകളുടെ നല്ല തിരക്കുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണാൻ തൊഴുപുഴയ്ക്കടുത്തുള്ള കുമ്മംകല്ലുള്ള ബൂത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെയും രാവിലെ 10 മണി മുതൽ തന്നെ വോട്ടർമാരുടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. 2333 വോട്ടർമാർ ഉള്ള ബൂത്താണിത്. ഇവിടെ ഇപ്പോൾ തന്നെ ഏതാണ്ട് 48% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും വളരെ നീണ്ട നിരയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. തുടക്കത്തിൽ, അതായത് ആളുകൾ കുറഞ്ഞിരുന്ന സമയത്ത് കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് കൃത്യമായി വോട്ട് ചെയ്യാനായിട്ട് ആളുകളെ നിർത്താനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോഴും ഉദ്യോഗസ്ഥർ കൃത്യമായി എത്തി ഇവരുടെ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. കോവിഡ് കാലമാണ്, അതുകൊണ്ട് അകന്നു നിന്ന് സാമൂഹ്യ അകലം പാലിച്ച് നിന്ന് വോട്ട് ചെയ്യണം എന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ കാണുന്ന, ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് തന്നെ 3 ബൂത്തുകളുണ്ട്. ഈ 3 ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയാണ് കാണുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം, അതായത് വൈകുന്നേരം 5 മണിക്ക് ശേഷം 6 മണി മുതൽ 7 മണി വരെയുള്ള സമയത്ത് കോവിഡ് രോഗികളെത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ അതിനു മുന്നേ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കണം ഇവരെത്തുന്നതെന്നാണ് ഇത്രയും ജനങ്ങൾ ഈ ഒരു സമയത്ത് വോട്ട് ചെയ്യാനായി വളരെ കൂടിയ തിരക്കുണ്ടായിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ 50% വോട്ട് പേറിയപ്പോൾ തന്നെ ഇടുക്കി ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഈ ഒരു ഉയർന്ന പോളിംഗ് ശതമാനം, സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഉയർന്ന പോളിംഗ് ശതമാനം എത്തിയത് 3 മുന്നണികളെയും അവരുടെ വിജയിൽ പ്രതീക്ഷയിലാക്കിയിട്ടുണ്ട്. രാവിലെ കേരള കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫും അതുപോലെ തന്നെ റോഷി ജോസും എം എം മണി അടക്കമുള്ള നേതാക്കളെല്ലാം പറഞ്ഞത്. എന്തായാലും ഈ കോവിഡ് കാലത്ത് ആളുകൾ വന്ന് വോട്ട് ചെയ്യും എന്നുള്ള പ്രത്യാശ തന്നെയാണ് അവരും പ്രകടിപ്പിച്ചത്. ഒരു പ്രധാന ആശങ്ക ഉണ്ടായിരുന്നത് ഈ ഒരു സമയമാണ്, അതുകൊണ്ട് തന്നെ വോട്ടർമാർ കൂടുതൽ ബൂത്തിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ആശങ്ക എല്ലാ മുന്നണികൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ ആ ഇതെല്ലാം മറികടന്നുകൊണ്ട് തന്നെ വോട്ടർമാരുടെ നീണ്ട നിര എല്ലാ ബൂത്തുകളിലും ഉണ്ട്. കഴിഞ്ഞ തവണ 78.33% പേരാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. ആ ഒരു പോളിംഗ് ശതമാനം ഇത്തവണയും എത്തുമെന്ന് തന്നെയാണ് മുന്നണികളുടെ എല്ലാം പ്രതീക്ഷ. ശാലിനി. ശരി, സന്തോഷ്. വോട്ടെടുപ്പ് ദിനത്തിൽ സ്പീക്കർക്കെതിരെ ഗുരുതര ആരോപണവുമായി BJP. സ്വർണ്ണക്കടത്തിന് സ്പീക്കർ സഹായിച്ചെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു. ഉന്നതനാരെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തണമെന്ന ആവശ്യം പ്രതിപക്ഷ നേതാവ് ഇന്നും ആവർത്തിച്ചു. ഉന്നതൻ കഥ ജനം പുച്ഛിച്ചു തള്ളുമെന്ന് CPM PP അംഗം S. രാമചന്ദ്രൻപിള്ള പ്രതികരിച്ചു. ഇതിനിടെ മന്ത്രി തോമസ് ഐസക് മാധ്യമങ്ങളെ അറിയിക്കാതെ ആലപ്പുഴയിൽ വോട്ടു ചെയ്തു മടങ്ങി. ഉന്നതന് ഭഗവാന്റെ പേരെന്ന് വോട്ടെടുപ്പ് തലേന്ന് പറഞ്ഞ കെ സുരേന്ദ്രൻ പോളിംഗ് ദിനത്തിൽ ഒരു പടി കൂടി കടന്ന് സ്പീക്കർക്കെതിരെ നേരിട്ട് ആരോപണം ഉന്നയിച്ചു. ബഹുമാനപ്പെട്ട സ്പീക്കറെ കുറിച്ച് പറയുന്നത് അദ്ദേഹം അനുമതിയില്ലാതെ നടത്തിയ ദുരൂഹമായിട്ടുള്ള വിദേശയാത്രകൾ, ഒന്നും രണ്ടുമല്ല നിരവധി വിദേശയാത്രകളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. LDF UDF ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിനെതിരെ ജനം വിധിയെഴുതുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. ഉന്നതനാരെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തണമെന്ന ആവശ്യം ആവർത്തിക്കുകയായിരുന്നു UDF. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഉന്നത രാഷ്ട്രീയ നേതാവ് ആരാണ്?
അത് വെളിപ്പെടുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണം. സ്വപ്നയുടെ രഹസ്യമൊഴി ബി ജെ പി അധ്യക്ഷൻ എവിടെ നിന്ന് കിട്ടിയെന്ന ചോദ്യവുമായാണ് ആരോപണത്തെ സി പി എം നേരിട്ടത്. എവിടെ നിന്ന് കിട്ടി അദ്ദേഹത്തിന് ഈ രഹസ്യമൊഴി? അതിൻ്റെ ഉറവിടം വ്യക്തമാക്കണം. ഈ കഴിഞ്ഞ ഈ 5 മാസം കാലത്തിനിടയിൽ 100-ൽ കഥകളാണ്. അതിൽ ഏത് ശരി ഏത് തെറ്റ് എന്ന് അവർ തന്നെ പറയണം. സാധാരണ മാധ്യമങ്ങളെ അറിയിച്ച് വോട്ട് ചെയ്യാനെത്താറുള്ള ധനമന്ത്രി തോമസ് ഐസക് ഇത്തവണ പതിവ് തെറ്റിച്ചു. ആരുമറിയാതെ രാവിലെ ആലപ്പുഴ എസ് ഡി ബി സ്കൂളിലെ ബൂത്തിലാണ് മന്ത്രി വോട്ട് രേഖപ്പെടുത്തിയത്. മാധ്യമങ്ങളോട് പ്രതികരിച്ചതുമില്ല. വെൽഫെയർ ബന്ധം കോൺഗ്രസിനെതിരെ ആദ്യഘട്ട പോളിംഗ് ദിനത്തിലും സി പി എം പ്രചരണായുധമാക്കി. കെ പി സി സി പ്രസിഡന്റുമായി വെൽഫെയർ ബന്ധത്തിൽ തർക്കിച്ചുവെന്ന കെ മുരളീധരൻ വിശദീകരണവുമായി രംഗത്തെത്തി. സഖ്യമല്ല, നീക്കുപോക്കാണെന്നാണ് വിശദീകരണം. വോട്ടെടുപ്പ് കഴിയുമ്പോൾ 2-ൽ കരിയുമെന്ന് പി ജെ ജോസഫ്. ഈ ചെണ്ടയും കൈപ്പത്തി നമ്മൾ എന്തുകൊണ്ട്? കൈ കൊണ്ട് അടിച്ചാലേ ചെണ്ടയ്ക്ക് ശബ്ദം ഉണ്ടാവുള്ളൂ. ചെണ്ടയിലെ സ്ഥാനാർത്ഥികളെല്ലാം ജയിക്കും, ചെണ്ടയിലെല്ലാം വാടി കരിഞ്ഞു പോകും. എന്നാൽ ജോസഫിന്റെ വാദങ്ങളെ ജോസ് കെ മാണി പക്ഷം പരിഹസിച്ചു തള്ളി. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം നഗരസഭയിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനൂപ് ബാലചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. അനൂപ്, കഴിഞ്ഞ തവണ ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് തിരുവനന്തപുരത്താണ്, പ്രത്യേകിച്ചും കോർപ്പറേഷനിൽ. ഇത്തവണയും ഇതുവരെ വന്ന വിവരങ്ങൾ പ്രകാരം കുറവാണ് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് തിരുവനന്തപുരത്തെ പോളിംഗ് ശതമാനം. വലിയ പ്രചാരണ കോലാഹലങ്ങൾ കണ്ടതാണ് തലസ്ഥാനം. എന്നിട്ടും ഇതാണ് സ്ഥിതി, എന്താണ് മനസ്സിലാക്കേണ്ടത്? ശാലിനി, തിരുവനന്തപുരം കോർപ്പറേഷനിൽ നാം കണ്ടതാണ് 1 മാസം നീണ്ടുവന്ന കനത്ത പ്രചാരണം. എന്നാൽ ഈ കനത്ത പ്രചാരണത്തിൻ്റെ അത്രയും ആവേശം പോളിംഗ് ബൂത്തുകളിൽ പ്രകടമല്ല. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 10-ലധികം വാർഡുകളിൽ പോയിരുന്നു. ഈ നഗരമധ്യത്തിലെ പോളിംഗ് ബൂത്തുകളെല്ലാം തന്നെ ഇപ്പോൾ തിരക്ക് വളരെ കുറവാണ്. പോളിംഗ് ഉള്ളത് ഇപ്പോൾ ഈ ഗ്രാമങ്ങളുമായി അതിർത്തി പങ്കിടുന്ന നഗരസഭയുടെ വാർഡുകളിലാണ് ഇപ്പോൾ പോളിംഗ് ഇപ്പോഴും കൂടുന്നത്. ഒപ്പം തന്നെ തീരദേശത്തെ വാർഡുകൾ, ഇപ്പോൾ ഈ വട്ടിയൂർക്കാവ്, നെട്ടയം, കുടപ്പനക്കുന്ന് അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ നല്ല പോളിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ തിരക്കെല്ലാം നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. അതേസമയം നമ്മൾ കൗടിയാർ, കുറവങ്കോണം, പട്ടം, കേശവദാസപുരം, അങ്ങനെ ഈ നഗര ഹൃദയത്തിലുള്ള വാർഡുകളിലേക്ക്, ശാസ്തമംഗലം, തിരുവനന്തപുരത്തെ വഴുതക്കാട് വാർഡ്, ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ തിരക്ക് കുറയുന്നുമുണ്ട്. എന്തായാലും വലിയൊരു ആശയക്കുഴപ്പം ഈ തിരഞ്ഞെടുപ്പ് ദിവസവും നമുക്ക് പ്രകടമാണ്. കാരണം രാവിലെ കണ്ട വലിയ ആവേശം, ഈ രാവിലെ 7 മണി മുതൽ 8 മണി വരെ കണ്ട വലിയ ആവേശമൊന്നും തുടർന്നുള്ള മണിക്കൂറുകൾ പ്രകടമായില്ല. ഒറ്റപ്പെട്ട ചില വാർഡുകൾ, അതായത് ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന വാർഡുകളിലും ഈ ഗ്രാമീണ സ്വഭാവമുള്ള നഗര വാർഡുകളും ഒഴിച്ചു കഴിഞ്ഞാൽ നഗര മധ്യത്തിലെ കോർപ്പറേഷൻ ആസ്ഥാനത്തിന് ചുറ്റുമൊക്കെയുള്ള വാർഡുകളിലും തന്നെ തിരക്ക് വളരെയധികം കുറയുന്നുണ്ട്. 2 ആശങ്ക ഇപ്പോൾ വരുന്നു. 1, മഴക്കോളുണ്ട്. 2, കോവിഡ് ആശങ്കയുണ്ട്. ഇതെല്ലാം തന്നെ ഇപ്പോൾ ഈ പോളിംഗിനെ ഈ മണിക്കൂറുകളിൽ ഇപ്പോൾ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോവിഡിനിടയിലും ഈ പുതിയ ക്രമീകരണങ്ങൾ ഉദ്യോഗസ്ഥർ ഒരുക്കിയിരുന്നു. ഈ ക്രമീകരണങ്ങളെല്ലാം തന്നെ പല ബൂത്തുകളിലും പാളുന്ന സ്ഥിതിയാണ്. ഈ തിരക്ക് കുറയുമ്പോൾ വലിയ വെല്ലുവിളി ഇല്ലെങ്കിലും തിരക്ക് കൂടുന്ന ബൂത്തുകളിൽ കോവിഡ് മാനദണ്ഡ പ്രകാരമുള്ള 6 അടി സാമൂഹ്യ അകലമൊന്നും പാലിക്കാൻ വോട്ടർമാർക്ക് കഴിയുന്നില്ല. അപ്പം തന്നെ ഉദ്യോഗസ്ഥർക്കും ഈ ക്രമീകരണം ഉറപ്പാക്കാൻ അവർ വിജയിക്കുന്നുമില്ല. അത്തരത്തിൽ ചില പ്രശ്നങ്ങൾ തിരുവനന്തപുരം നഗരസഭയിലുമുണ്ട്. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. കാരണം ഇനിയാണ് ഈ എത്താത്ത വോട്ടുകൾ കണ്ടെത്തി പാർട്ടി പ്രവർത്തകർ വീടുകളിലേക്ക് വാഹനങ്ങളുമായി പോയൊക്കെ തന്നെ കൊണ്ടുവരുന്ന വോട്ടുകൾ. ഇനി ഇതുവരെ സമാധാനപരമായാണ് തിരുവനന്തപുരത്തെ പോളിംഗ് പുരോഗമിക്കുന്നത്. ഈ ആവേശ പ്രചാരണത്തിൻ്റെയിലും വളരെ പോസിറ്റീവായ അന്തരീക്ഷം ഈ തെരഞ്ഞെടുപ്പ് ദിനവും നമുക്ക് തിരുവനന്തപുരത്തെ പോളിംഗ് ബൂത്തുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇനിയുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്, പ്രത്യേകിച്ചും തീരദേശത്തെ വാർഡുകൾ. മൊത്തത്തിൽ മണ്ഡലങ്ങളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, തിരുവനന്തപുരം, കോവളം മണ്ഡലത്തിലെ 6 വാർഡുകളാണ് ഉൾപ്പെടുന്നത്. ഇതിൽ കോവളം മണ്ഡലത്തിലെ വാർഡുകൾ തീരദേശ വാർഡുകളിൽ കനത്ത പോളിംഗ്, നേമം വാർഡുകളിൽ പ്രതീക്ഷ എത്ര ഉയർന്ന പോളിംഗ്, നേമത്തെ വാർഡുകളിൽ പ്രതീക്ഷ എത്ര ഉയർന്ന പോളിംഗ് വന്നിട്ടില്ല. വട്ടിയൂർക്കാവിലെ വാർഡുകളിൽ ഒരു ഭാഗത്ത് മാത്രം മികച്ച പോളിംഗ് പുരോഗമിക്കുന്നു. എന്നാൽ നഗര കേന്ദ്രീകൃത വാർഡുകളിൽ പോളിംഗ് കുറയുന്നു. കഴക്കൂട്ടം മണ്ഡലത്തിലെ വാർഡുകളിൽ ഭേദപ്പെട്ട പോളിംഗും തുടരുന്നു. ശാലിനി. ശരി, അനൂപ് ബാലചന്ദ്രൻ. കേരള രാഷ്ട്രീയത്തിലെ ശ്രദ്ധാകേന്ദ്രങ്ങളായ ചിലർ ഇത്തവണ ആരോഗ്യ പ്രശ്നങ്ങളാൽ വോട്ട് ചെയ്തില്ല. രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്നവരും സ്വയം രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളായവരുമാണ് അവരിൽ ചിലർ. ഇതിനിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്ക് വോട്ട് ചെയ്യാനാകാത്തതും കൗതുകമായി. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര വടക്ക് പഞ്ചായത്തിലാണ്. വടക്ക് പഞ്ചായത്തിലെ 8-ാം വാർഡിലാണ്. 8-ാം വാർഡിലെ 1-ാം നമ്പർ ബൂത്താണിത്. ഈ ബൂത്തിലാണ് പുന്നപ്ര വയലാറിൻ്റെ സമരനായകൻ സഖാവ് വി എസ് അച്യുതാനന്ദൻ പതിവായി വോട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ വോട്ടർ പട്ടികയാണിത്. ഈ വോട്ടർ പട്ടികയിലെ 246-ാം ക്രമ നമ്പറിലെ പേരാണ് വേലിക്കകത്തെ ശങ്കരൻ അച്യുതാനന്ദൻ്റെത്. വി എസ് അച്യുതാനന്ദൻ കുടുംബസമേതം ആലപ്പുഴയിൽ വോട്ട് ചെയ്യാനെത്തുന്നത് എത്രയോ നാളുകളായി കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ സംഭവമാണ്. 1951 ആദ്യ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് മുതൽ വി എസ് വോട്ട് മുടക്കിയിട്ടേയില്ല. വി എസിൻ്റെ വിജയങ്ങളും മാരാരിക്കുളത്തെ തോൽവിയുമൊക്കെ കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രവുമാണ്.
കണ്ണേ കർളെ വി എസ് എ എന്നുള്ള മുദ്രാവാക്യം ഇടത് കോട്ടകളിൽ മുഴങ്ങാത്ത ആദ്യ തെരഞ്ഞെടുപ്പാണിത്. ആരോഗ്യ പ്രശ്നങ്ങളാൽ യാത്ര ചെയ്യാനാകാതെ വി എസ് തിരുവനന്തപുരത്തെ വീട്ടിൽ വിശ്രമത്തിലാണ്. ഡോക്ടർമാരുടെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു യാത്ര പാടില്ല എന്നുള്ളത്, അതുകൊണ്ട് നടന്നില്ല. അതിനിടയ്ക്ക് നേരത്തെ നമ്മളൊരു പോസ്റ്റൽ വോട്ടിന് വേണ്ടി ഒന്ന് ട്രൈ ചെയ്തിരുന്നു, ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, പക്ഷേ അത് റിജക്റ്റ് ആയിപ്പോയി. അച്ഛൻ വന്നില്ല, അച്ഛൻ വരാഞ്ഞുകൊണ്ട് തന്നെ അമ്മയ്ക്കും വരാൻ പറ്റിയില്ല. കേരം തെങ്ങും കേരളനാടത് കെ ആർ ഗൗരി ഭരിച്ചിടുമെന്ന് ഒരു കാലത്ത് സി പി എം കാർ തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിച്ചതും കേരളത്തിന്റെ ചരിത്രമാണ്. വിഭാഗീയ രാഷ്ട്രീയത്തിന്റെ നെറുകേടിനെതിരെ പ്രതിഷേധിച്ചിറങ്ങിപ്പോയ കെ ആർ ഗൗരിയമ്മയും ആലപ്പുഴ വീട്ടിൽ വിശ്രമത്തിലാണ്. ആദർശ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമായ എ കെ ആന്റണി ഇതാ വരുന്നുവെന്ന അനൗൺസ്മെന്റ് ഇല്ലാത്ത തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. അദ്ദേഹവും ദില്ലിയിലെ വീട്ടിൽ വിശ്രമത്തിലാണ്. ആർ ബാലകൃഷ്ണപിള്ള, വലിയ മെത്രോപൊലിത്ത ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം എന്നിവരും വോട്ട് ചെയ്തില്ല. ഇതിനിടെ കടുവയെ കിടുവ പിടിച്ച പോലെയായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയുടെ അവസ്ഥ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നെങ്കിലും തദ്ദേശ പട്ടികയിൽ പേരില്ലായിരുന്നു. ഞങ്ങൾക്കും ശ്രദ്ധിക്കാമായിരുന്നു, അവർക്കും ശ്രദ്ധിക്കാമായിരുന്നു, അതാണ് രണ്ടും കാര്യം. എനിക്കത് മനസ്സിലായില്ല, എൻ്റെ ഈ പേര് അതിൽ ഉള്ളത് കൊണ്ട് അത് വെച്ച് വോട്ട് ചെയ്യാൻ സാധിക്കുമെന്നായിരുന്നു ഞാൻ ധരിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക വെച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യം നേരത്തെ ചർച്ച ചെയ്ത് തള്ളിയതാണ്. ടിക്കാറാം മീണയുടെ സമാന അവസ്ഥയിൽ വോട്ട് നിഷേധിക്കപ്പെട്ട നിരവധി ആളുകൾ മിക്ക ജില്ലകളിലുമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. കർഷക സംഘടനകളുടെ ഭാരത് ബന്ദിനിടെ ഇടതു നേതാക്കൾ കൂട്ടത്തോടെ അറസ്റ്റിൽ. കെ കെ രാഗേഷ്, കൃഷ്ണപ്രസാദ് എന്നിവരെ ബിലാസ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഭീമാർമി നേതാവ് ചന്ദ്രശേഖർ ആസാദിനെ വീട്ടിൽ നിന്ന് യു പി പോലീസ് കസ്റ്റഡിയിലെടുത്തു. സി പി എം പി ബി അംഗം സുഭാഷിണി അലിയുടെ വീട് പോലീസ് വലയത്തിലാണ്. ജയ്പൂരിൽ കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ ഏറ്റുമുട്ടി. പി ആർ സുനിൽ വിവരങ്ങളുമായി ചേരുന്നു. സുനിൽ, സമരമുഖത്തുള്ള നേതാക്കളെ തെരഞ്ഞുപിടിച്ചുള്ള ഈ നടപടിക്ക് പിന്നിൽ എന്താണ്? ശാലി, ഇന്ന് കർഷക സംഘടനകൾ സംയുക്തമായി ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദാണ്. ഭാരത് ബന്ദിന്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിൽ കർഷകരുടെ പ്രതിഷേധ മാർച്ചുകൾ നടക്കുന്നുണ്ട്. ആ മാർച്ചിൽ പങ്കെടുക്കാൻ എത്തിയ ഇടതു നേതാക്കളെയാണ് ഇപ്പോൾ ബിലാസ്പൂരിലടക്കം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കെ കെ രാഗേഷ് എം പി, കിസാൻ സഭ, അഖിലേന്ത്യാ നേതാവ് പി കൃഷ്ണപ്രസാദ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സുഭാഷിണി അലിയുടെ വസതിക്ക് മുമ്പിൽ വലിയ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിരിക്കുന്നു. ഏതായാലും ഇത്തരത്തിൽ വലിയ അറസ്റ്റുമായി പോലീസും സർക്കാരും ഒക്കെ മുന്നോട്ട് പോകുന്ന കാഴ്ച എന്നാണ് സമര നേതാക്കളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ായാലും വളരെ ശക്തമായി തന്നെ കർഷകരുടെ ഈ പ്രക്ഷോഭം 13-ാം ദിവസം തുടരുകയാണ്. ഇന്ന് ഭാരത് ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ ഓട്ടോ ടാക്സി തൊഴിലാളികളും പണിമുടക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഭാരത് ബന്ദ് പല സംസ്ഥാനങ്ങളിലും തൊഴിലിടങ്ങളെയൊക്കെ തന്നെ കാര്യമായി ബാധിച്ചിരിക്കുന്നു. പശ്ചിമബംഗാളിലും ബീഹാറിലുമൊക്കെ തന്നെ ട്രെയിൻ തടഞ്ഞ കർഷകർ പ്രതിഷേധിച്ചിട്ടുണ്ട്. അതേസമയം ജനങ്ങളെ ഭിന്നിക്കാനുള്ള ബോധപൂർവമായ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഈ സമരത്തിന് പിന്നിലെന്ന ആരോപണവുമായി ഇന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ രംഗത്തെത്തി. ഇത് ജനങ്ങൾ തള്ളിക്കളയണമെന്നും കേന്ദ്ര കൃഷിമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നു. അതേസമയം കർഷകരെ കൊള്ളയടിക്കുന്ന മോദി സർക്കാരിന്റെ നടപടി അവസാനിപ്പിക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ഈ ഭാരത് ബന്ദ് വിജയിപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കളോട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനിടെ ഇന്നത്തെ ഭാരത് ബന്ദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജയ്പൂരിൽ ബി ജെ പി ആസ്ഥാനത്തേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്രമാസക്തവുമായിട്ടുണ്ട്. ഏതായാലും വളരെ ശക്തമായി രാജ്യത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഭാരത് ബന്ദ് പുരോഗമിക്കുന്നു, പ്രക്ഷോഭം പുരോഗമിക്കുന്നു. ഏതായാലും നാളെ 4-ാം ചർച്ച കർഷകരുമായി നടക്കാനിരിക്കുകയാണ്. ഇതുവരെ കർഷകരുമായി നടത്തിയ 3 ചർച്ചകളും പരാജയപ്പെട്ടു. നാളത്തെ ചർച്ചയിലും വിവാദ നിയമങ്ങൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനം ഉണ്ടായില്ല എങ്കിൽ ഇനി ചർച്ചയ്ക്ക് പോകേണ്ടതില്ല എന്നാണ് കർഷക നേതാക്കളുടെ തീരുമാനം. ഏതായാലും നാളത്തെ ചർച്ച ഏറെ നിർണായകമാണ്. കൂടുതൽ കർഷകർ ഇപ്പോൾ ദില്ലിയുടെ അതിർത്തികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയുമാണ്. സുനിൽ, ഭാരത് ബന്ദിനിടെ ഈ നേതാക്കളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രകോപനം ഉണ്ടായിരുന്നോ? ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്? ശാലിനി, കരുതൽ തടങ്കൽ എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ബിലാസ്പൂരിലെ കർഷക സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കെ കെ രാഗേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെയൊക്കെ പോയത്. അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന സമരങ്ങളിൽ പങ്കെടുക്കാൻ പോയ നേതാക്കളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കരുതൽ തടങ്കലിന്റെ ഭാഗമായി ഇവരെ കസ്റ്റഡിയിൽ വെക്കുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ സി പി എം നേതാവ് ശ്രീ ബിനോയ് വിശ്വം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ബിനോയ് വിശ്വം, ഈ ഭാരത് ബന്ദിനിടെ ഇപ്പോൾ സി പി എം നേതാക്കളെ, കെ കെ രാഗേഷിനെ, കൃഷ്ണപ്രസാദിനെയൊക്കെ കൂട്ടത്തോടെ സി പി എം നേതാക്കളെ
അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് ഇതിന് പിന്നിലെന്നാണ് മനസ്സിലാക്കുന്നത്. രാകേഷിനെയും കൃഷ്ണപ്രസാദിനെയും അറസ്റ്റ് ചെയ്ത നടപടിയെ ഒറ്റ വാക്കിൽ പറയാം, കിരാതമായ ജനാധിപത്യ വിരുദ്ധമായ നടപടി എന്ന് പറയാം. ഇത് സർക്കാരിന്റെ ഭയപ്പാടിന്റെ തെളിവാണ്. സർക്കാർ ഭയപ്പെടുകയാണ്. ഇന്ത്യയിലെ കർഷകർ ഒന്നടങ്കം സമരരംഗത്ത് നിൽക്കുമ്പോൾ, ഈ രാജ്യം ഒറ്റക്കെട്ടായി അവർക്ക് പിന്തുണയുമായ രംഗത്ത് വരുമ്പോൾ, യഥാർത്ഥ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് ഈ സമരം തീർക്കാൻ കൂട്ടാക്കാത്ത ഗവൺമെന്റ് ജനകീയ സമരങ്ങളെ ഭയപ്പെടുന്നുവെന്നാണ് ഈ നേതാക്കളെ അറസ്റ്റ് ചെയ്യുക വഴി സർക്കാർ വിളിച്ചു പറയുന്നത്. ഇതിനു മുമ്പിലൊന്നും സമരം മുട്ടുമടക്കാൻ പോകുന്നില്ല, ജനങ്ങൾ തുറക്കാൻ പോകുന്നില്ല. ഈ സമരം നിഷേധമായി പറയട്ടെ, അത് മുന്നോട്ട് പോകും. ഒരു വിജയം കാണും. ഒരുതരം മർദ്ദനം കൊണ്ടും ഈ സമരം പോകത്തില്ല, പുറകോട്ട് പോകില്ല. കരുന്തൽ തടങ്കൽ എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ആരുടെ കരുതൽ? ആർക്കെതിരാണെങ്കിൽ അത് അദാനിക്കും അംബാനിക്കും വേണ്ടിയാണ്. ലോകത്തെവിടെയുമുള്ള കോർപ്പറേറ്റ് കൊള്ളക്കാർക്ക് വേണ്ടിയാണ്. അവർക്ക് വേണ്ടി ഉള്ള കരുതൽ മാത്രമാണിത്. ആ കരുതലുമായിട്ട് ഗവൺമെന്റ് കൃഷിക്കാരെയാണ് കടന്നാക്രമിക്കുന്നത്. കൃഷിക്കാർക്ക് വേണ്ടി സംബന്ധിച്ച നേതാക്കന്മാരെ കടന്നാക്രമിക്കുക. ഈ കരുതൽ തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരാണ്. ഈ കരുതൽ ഇന്ത്യയിലെ ജനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള മന്ദഗവാസ്ഥയ്ക്കുള്ള കരുതലാണ്. ഈ കരുതലിനെ ജനങ്ങൾ ഒരിക്കലും പുറക്കാൻ പോകുന്നില്ല. സമരനിരയിൽ മുൻനിരയിലുള്ള നേതാക്കളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഈ ഭീമാർമി നേതാവ് ചന്ദ്രശേഖർ ആസാദിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പി ബി അംഗം സുഭാഷിണി അലിയുടെ വീട് പോലീസ് വളഞ്ഞിട്ടുണ്ട്. നേരത്തെ കെജ്രിവാൾ വീട്ടു തടങ്കലിലാണ് അദ്ദേഹം സമരത്തിന് പിന്തുണയുമായി നേരത്തെ എത്തിയിരുന്നു. അതിന്റെ പ്രതികാര നടപടിയാണെന്ന് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നു. അതായത് സമരനിരയിൽ മുൻനിരയിൽ നിൽക്കുന്ന നേതാക്കളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിലെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു നടപടി എന്തുകൊണ്ടാണെന്നാണ് താങ്കൾ കരുതുന്നത്? ജനാധിപത്യ വിരുദ്ധമായ നീക്കത്തിന്റെ തെളിവാണ്. എവിടെയാ മര്യാദ ഉള്ളത്? സമരത്തിന്റെ നടുവിൽ രാജ്യം നിൽക്കുമ്പോൾ, ആ കൃഷിക്കാരുമായിട്ട് ചർച്ച സർക്കാർ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ, സർക്കാരിന് കൂടി മോശമുള്ള കൃഷിയങ്ങൾ തന്നെയാണ് ഇന്ത്യയ്ക്കുന്ന കൃഷിക്കാർ. അവരാരും ടെററിസ്റ്റുകളല്ല, രാജ്യദ്രോഹം ചെയ്യുന്നവരോ പറയുന്നവരോ അല്ല. ഈ രാജ്യത്തിന് വേണ്ടി ഭക്ഷ്യ ഉൽപ്പാദിപ്പിക്കുന്ന യഥാർത്ഥ ഭക്ഷ്യ ഉൽപാദകരാണ് അവർ. അവരുടെ സമരത്തിന് ഇതൊന്ന് പ്രഖ്യാപിച്ചാൽ അത് പാതകമാകും, അത് കുറ്റമാകും. ഒരിക്കലും കുറ്റമല്ലത്. സർക്കാരിന്റെ എല്ലാ നീക്കവും വിളിച്ചു പറയുന്നു, അവർക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ഇത് ഭ്രാന്ത് പിടിച്ച ഗവൺമെന്റാണ്. കോർപ്പറേറ്റ് നിഷേകത്വം തലക്കി പിടിച്ച് സ്വന്തം കടമയെപ്പറ്റി മറന്നു പോകുന്ന ഗവൺമെന്റ് ജനാധിപത്യ മൂല്യങ്ങളെ, ഭരണഘടനാ പ്രമാണങ്ങളെ, ജനകീയ അവകാശങ്ങളെ എല്ലാം നിസ്കരിക്കുകയാണ്. ഈ ഭരണഘടന നൽകുന്ന അവകാശമാണ് റൈറ്റ് ടു പ്രൊട്ടസ്റ്റ്. ആ റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് ഉയർത്തിപ്പിടിച്ചാൽ അതെങ്ങനെയാണ് ഇതുപോലുള്ള മർദ്ദനങ്ങൾക്ക് വഴിവെക്കുന്നതെന്ന് ഗവൺമെന്റ് പറയാൻ കുറച്ച്. നന്ദി ശ്രീ ബിനോയ് വിശ്വം. പ്രതികരിച്ചതിന് സി പി എം നേതാവ് ശ്രീ എസ് രാമചന്ദ്രൻ പിള്ളയും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എസ് രാമചന്ദ്രൻ പിള്ള, സി പി എം നേതാക്കൾ, ഇടതു നേതാക്കൾ കൂട്ടത്തോടെ അറസ്റ്റിലായിരിക്കുന്നു. സമരമുഖത്തുള്ള മറ്റ് നേതാക്കൾക്കെതിരെയും നടപടി ഉണ്ടാകുന്നു. എങ്ങനെയാണ് താങ്കൾ ഈ പോലീസ് നടപടിയെ കാണുന്നത്? ഇത് സമാധാനപരമായി സമരം നടത്താനുള്ള ജനാധിപത്യ അവകാശത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ്. ഇത്തരം കടന്നാക്രമണം കൊണ്ട് കൃഷിക്കാരുടെ സമരത്തെ അടിച്ചമർത്താനാവില്ല. പട്ടാള ഭരണം പ്രഖ്യാപിക്കാനാണ് പോകുന്നത് എന്ന പട്ടിലാണ് കേന്ദ്ര ഗവൺമെന്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ജനാധിപത്യ അവകാശങ്ങളെയും പൗരാവകാശങ്ങളെയും കടന്നാക്രമിക്കുകയാണ്. ഇതിനെതിരായി രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധവും രോഷവും വളർന്നു വരും. ഈ ഗവൺമെന്റിന് എതിരായിട്ടുള്ള കടുത്ത രോഷം നാളെ ഉണ്ടാവും എന്നുള്ളതാണ്. ചർച്ചകൾ തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർഷകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്രം നടത്തുന്നുവെന്ന സൂചനകൾ വരുന്നുണ്ട്. പക്ഷേ അതൊന്നും ഫലവത്തായി കാണുന്നില്ല. മറുവശത്ത് സമരമുഖത്ത് നിൽക്കുന്ന നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിലൂടെ എന്താണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഇതിലൂടെ നൽകാൻ ശ്രമിക്കുന്ന സന്ദേശം എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് ഈ സമരത്തെ അടിച്ചമർത്താനാണ് നീങ്ങുന്നത് എന്ന സന്ദേശമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടികളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാകുന്നത്. ഒരു കാരണവശാലും ഈ സമരത്തെ അടിച്ചമർത്താനാവില്ല. ഈ രാജ്യത്തിലെ അന്നദാതാക്കളാണ് കൃഷിക്കാർ. ആ കൃഷിക്കാരുടെ രോഷത്തെ അത് മനസ്സിലാക്കി ഗവൺമെന്റ് നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. അടിച്ചമർത്തൽ കൊണ്ട് ഒരിക്കലും ഗവൺമെന്റ് വിജയിക്കാൻ പോകുന്നില്ല. കൃഷിക്കാരുടെ പ്രതിഷേധവും രോഷവും വളരെ ശക്തിയായി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വരും കാല ദിവസങ്ങളിൽ വളർന്നു വരും. ഗവൺമെന്റിന് നിൽക്കാൻ
കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് സ്ഥിതിഗതികൾ കൊണ്ടുവന്നെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നന്ദി ശ്രീ എസ് രാമചന്ദ്രൻപിള്ള. പ്രതികരിച്ചതിന് ശ്രീമതി ആനിരാജകൂടി ടെലിഫോൺ ലൈനിലുണ്ട്. പക്ഷേ ദയവായി തുടരണം. ഒരു നിമിഷം ഒരു ചെറിയ ഇടവേള എടുത്ത ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം.